നാല് പതിറ്റാണ്ട് കാലത്തോളമായി തരിശു കിടക്കുന്ന 35 ഏക്കർ വരുന്ന പരുമല അകത്തേമാലി പാടശേഖരത്തിൽ പൊന്നുവിളയിക്കാൻ തുനിഞ്ഞിറങ്ങിയ കർഷക കൂട്ടായ്മയ്ക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും അവഗണന എന്ന് പരാതി. മികച്ച കർഷകനുള്ള കൃഷിവകുപ്പിന്റെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വിൻസെന്റ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പാടശേഖര സമിതിയാണ് തരിശു കിടന്നിരുന്ന പാടശേഖരത്തിൽ 4 മാസക്കാലം മുമ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത്. 20 കർഷകരുടെ കയ്യിൽ നിന്നും നിലം പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തുന്നത്. നവംബർ ആദ്യവാരത്തിൽ വിത്ത് വിതയ്ക്കാൻ പാകത്തിൽ 3 ട്രാക്ടറുകൾ ഉപയോഗിച്ച് പാടമൊരുക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയെ തുടർന്ന് പാടത്ത് വെള്ളം കയറിയതിനാൽ നിലമൊരുക്കൽ പണി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. 2.5 അടിയോളം താഴ്ചയിൽ എക്കൽ നിറഞ്ഞ മണ്ണിലെ കാടുകൾ പറിച്ചു മാറ്റുകയാണ് ആദ്യ ജോലി. പിന്നീട് കൈച്ചാലുകൾ തെളിക്കണം. പമ്പയാറിൽ നിന്നും ഇവിടേക്ക് ജലം ഒഴുകിയെത്തുന്ന ചെറുതോടുകൾ മൂടിക്കിടക്കുകയാണ്. ഇത് തെളിച്ചെടുത്തെങ്കിൽ മാത്രമേ കൃഷിക്ക് ആവശ്യമായ ജലം ലഭിക്കൂ. ഇതിനായി പമ്പ് സെറ്റ് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾക്ക് കൃഷിവകുപ്പിൽ നിന്നും സഹായം ലഭ്യമാകണമെന്നാണ് കർഷകർ പറയുന്നത്. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കടപ്പുറ പഞ്ചായത്തിലെ അകത്തേമാലി പാടശേഖരത്തിലെ ഒരു കർഷകനാണ്. 35 വർഷമായിട്ട് പാടശേഖരത്തിൽ കൃഷി ഇല്ലാതെ കിടക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 4 മാസമായിട്ട് ഈ പാടശേഖരം കൃഷിയോഗ്യമാക്കുവാനായിട്ടൊരു പരിശ്രമം നടന്നു വരുന്നുണ്ട്. അത് പാതി വഴി നിൽക്കുകയാണ്. എന്നാൽ അത് പൂർണ്ണമാകണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വൈദ്യുതി നൽകി സഹകരണവും പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അതിനോട് ഗവൺമെൻറ് അക്കാര്യത്തിൽ സത്വരശ്രദ്ധ പതിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പാടശേഖരത്ത് ഇല്ലാത്തതും കർഷകർക്ക് തിരിച്ചടിയാവുന്നുണ്ട്. പാടം കൃഷിയോഗ്യമാക്കാൻ വൈദ്യുതി വകുപ്പ് കനിയണം. ഇതിനായി 3 പോസ്റ്റുകൾ അധികമായി സ്ഥാപിക്കണം. 3-ഫേസ് വൈദ്യുതി കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പമ്പും മോട്ടറും പ്രവർത്തിപ്പിക്കാനാകൂ. 3-ഫേസ് കണക്ഷനായി 1.5 ലക്ഷം രൂപയോളം അടക്കേണ്ടി വരുമെന്നാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്രയും ഭീമമായ തുക നൽകിയാൽ കൃഷി നഷ്ടത്തിലാകുമെന്നും കർഷകർക്ക് ആശങ്കയുണ്ട്. തരിശു കിടക്കുന്ന പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനായി മുൻകാലങ്ങളിൽ കൃഷിവകുപ്പിൽ നിന്നും പ്രത്യേക ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇതും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് കൃഷിവകുപ്പിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന മറുപടി. കൃഷിവകുപ്പിൽ നിന്നും ആവശ്യമായ സഹായം ലഭിച്ചാൽ പാടശേഖരത്തിൽ ഈ സീസണിൽ 100 മേനി വിളയിക്കാൻ സാധിക്കുമെന്നാണ് കർഷകരുടെ വിശ്വാസം. ഇവിടെ കൃഷി വിജയിച്ചാൽ സമീപത്തുള്ള 75 ഏക്കറിൽ തരിശു കിടക്കുന്ന കൊണ്ടൂർ പാടശേഖരത്തിനും ജീവൻ വയ്ക്കുമെന്ന് കർഷകർ പറയുന്നു. ഇത് കടപ്പുറ പഞ്ചായത്തിന്റെ അധീനതയിൽ കടപ്പുറ കൃഷിഭവന്റെ ഇതിലുള്ള 35 ഏക്കറോളം വരുന്ന അകത്തേമാലി പാടശേഖരം എന്ന് പറഞ്ഞൊരു പാടമാണ്. ഇത് 35 വർഷമോളമായി തരിച്ച് കിടക്കുന്ന പാടമാണ്. എങ്കിലും ഞങ്ങളൊരു 3-4 മാസം മുമ്പേ ഒരു കർഷക കൂട്ടായ്മ കൂടി ഈ പാടം കൃഷിയോഗ്യമാക്കാനും വേണ്ടി 3-4 മാസം മുമ്പ് തൊട്ടേ ട്രാക്ടറുകൾ ഇറങ്ങി അടിക്കാൻ തുടങ്ങി. 3 ട്രാക്ടറുകൾ ഇറങ്ങി ഏറെക്കുറെ ഒരു 20 ഏക്കറോളം അടിച്ച് വൃത്തിയാക്കി. പെട്ടെന്ന് വെള്ളം കൂടിയതുകൊണ്ട് കരക്കേറി. ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടിയുള്ളൂ അടിച്ചെടുക്കാൻ. എങ്കിലും ഇത്രയും ഏറെക്കുറെ 6-7 ലക്ഷം രൂപയോളം മുടക്കി പാടം ഇത്രയും വൃത്തിയാക്കിയപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആറ്റിൽ നിന്ന് വരുന്ന കൈത്തോട് മെയിൻ തോട് മണ്ണ് കയറി മൂടിക്കിടക്കുന്നു. കൈത്തോടുകൾ വേണം. അതിലുപരി ഈ മോട്ടർ കണക്ഷന് വേണ്ടി സിംഗിൾ ഫേസ് കണക്ഷന് അവിടെ വരെ പോയിട്ടുണ്ട്. എങ്കിലും അത് 3-ഫേസ് ആക്കാൻ ഏറെക്കുറെ KSEBയെ സമീപിച്ചപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത എമൗണ്ട് വേണം. ഏറെക്കുറെ മീറ്ററിന് 130 രൂപ വെച്ച് കെട്ടിയണം. പിന്നെ അതിൻ്റെ സേവറിൻ്റെ എല്ലാം അഡീഷണൽ കാശ് കൊടുക്കണം. അതിലുപരി ഇത് ആറ്റ് ഇറമ്പായതുകൊണ്ട് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ജെറ്റ് പമ്പ് എന്ന് പറഞ്ഞ് വെള്ളത്തിലിട്ടടിക്കുന്ന പമ്പുണ്ട്. ആ ഭാഗവും കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മോട്ടർ കൂടെ കിട്ടാതെ ഇത് കൃഷിയോഗ്യമാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഇത്രയും തുക മുടക്കിയതിൻ്റെ മുകളിൽ ഇനി പാടശേഖരത്തിന് അത്രയും തുകയൂടെ കണ്ടെത്തി ഇത് കൃഷി കൊണ്ടുപോകാൻ ഒക്കില്ല. ഈ പാടം കൃഷിയോഗ്യമാകുന്നതിനോടൊപ്പം തന്നെ ഇതോട് ചേർന്ന് കിടക്കുന്ന ഒരു 75 ഏക്കറോളം വരുന്ന കൂണ്ടൂർ പുഞ്ച എന്ന് പറഞ്ഞ പാടത്തെ വെള്ളവും ഈ തോട്ടിൽ കൂടെയാണ് വലിഞ്ഞു മാറേണ്ടത്. ഇത് കൃഷിയോഗ്യമാകുന്ന മുറയ്ക്ക് ആ പാടവും കൃഷിയോഗ്യമാക്കി ഇത്രയും തരിച്ച് പാടം ഇവിടെ നിന്ന് ഇല്ലാതാക്കി കൃഷിയോഗ്യമാക്കാൻ ഒക്കുന്ന ഒരു രീതിയാണ്. പാടശേഖരത്തിലെ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകാൻ കൃഷിവകുപ്പുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, യൂ ടോക്ക്.